എന്ത് മഴയാണെന്ന് അറിയോ? നല്ല പെരുമഴയാണ്. അതുകൊണ്ട് നല്ല ഈ ഷീറ്റുണ്ടല്ലോ, ചടപട 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 ഒക്കെയാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് എത്രത്തോളം വ്യക്തമായിട്ട് കേൾക്കുന്ന അറിയില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ശബ്ദം കൂട്ടി പറയാൻ ശ്രമിക്കാം. എന്നാൽ എത്രത്തോളം ക്യാമറ ക്യാപ്ചർ ചെയ്യുന്ന അറിയില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള എന്താണ് ചിക്കൻ കിഴി. ചിക്കൻ കിഴി വെച്ചാൽ ഒരു ചിക്കൻ കിഴിയല്ല, നാല് തരത്തിലുള്ള ചിക്കൻ കിഴിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടുകളും അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് കാണാം. അടിപൊളിയായിട്ടുള്ള നാല് തരത്തിലുള്ള ചിക്കൻ കിഴിയാണ്. നല്ല പുക തണ്ണി കടിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് കണ്ണിൽ നല്ല വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നാല് തരത്തിലുള്ള ചിക്കൻ കിഴിയാണ്. ഒന്ന് നമ്മുടെ സാധാ മസാല വെച്ചിട്ട് ഉള്ളതാണ്, പിന്നൊന്ന് കുരുമുളക് പൊടി, പിന്നൊന്ന് നമ്മുടെ കറിവേപ്പിലയും നമ്മുടെ സാധാ മസാല, പിന്നൊന്ന് അണ്ടിപ്പരിപ്പ് വെച്ചിട്ടുള്ളത്. ഇത്രയും തരത്തിൽ നാല് തരത്തിലുള്ള ചിക്കൻ കിഴികളാണ് സൂപ്പറായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം, എങ്ങനെയാണ് മസാലയാക്കേണ്ടതാണ്. ആദ്യം നമ്മൾ ഇത്രയും ഒരു പോർഷൻ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് വെച്ചിട്ടുള്ള ചിക്കൻ കിഴിയാണ് ആക്കാൻ പോകുന്നത്. അണ്ടിപ്പരിപ്പ് നല്ല അരച്ചിട്ടുള്ള, ആദ്യം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ആവശ്യത്തിനുള്ള ഉപ്പ്. ഓക്കെ, പിന്നീട് നമ്മൾ എന്താണ് ചേർക്കുന്നത് വെച്ചാൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ ഇതാ കുരുമുളക് പൊടി എടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയുടെ എരിവാണ് കൂടുതലായിട്ടും ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി കൂടുതലായിട്ടും ഞാൻ ചേർക്കുന്നില്ല. ഇത് ശരിക്കും പച്ചമുളകൊക്കെ അരച്ച് ചേർക്കുക വേണ്ടി, പക്ഷേ പച്ചമുളക് നമുക്ക് അവൈലബിൾ അല്ല. പച്ചമുളകും നമ്മുടെ കാന്താരി ഒന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടേതാ നല്ല തിക്കായിട്ടുള്ള അണ്ടിപ്പരിപ്പ് അരച്ചത്. ഇനി നമുക്ക് ഇത് നല്ലവണ്ണം ചിക്കനിലേക്ക് ഒന്ന് നല്ല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നല്ല അട്ടിപ്പൊളിയായിട്ട് എല്ലാ ഇതിലും പിടിച്ച് വരുന്ന വരെ നമുക്ക് നല്ലവണ്ണം ഒന്ന് തേച്ച് കൊടുക്കാം. കുറച്ചും കൂടി മുളക് പൊടി വേണ്ടി വരും, കാരണം നമ്മൾ വെറും മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. നല്ല ക്രീമി ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഇതായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് വലുതായ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. വാട്ടിയ ഇലയിൽ നല്ല കിഴികെട്ടാനുള്ള പരിപാടിയാണ്. നമ്മളൊരു ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനോട്ടേക്ക് ക്രോസായിട്ട് വേറൊരു ഇല കൂടി വെച്ച് കൊടുക്കുകയാണ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കീറി അഥവാ ചെറിയൊരു കീറൽ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാലും താഴത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് ക്രോസായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ നല്ല അരവ് പിടിപ്പിക്കാം. ഇതൊരു അരമണിക്കൂർ വെക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. നമ്മളിപ്പോൾ കൂടുതൽ സമയം വെച്ചിട്ടൊന്നുമില്ല, ആക്കിയപാട് തന്നെ നമ്മൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതാ ഇത് ഇതേപോലെ നല്ലവണ്ണം വെച്ച്, ഇത് ചെറിയ കിഴിയാക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. നമ്മളിപ്പോൾ വലിയൊരു കിഴിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ കിഴിയാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് വെന്ത് കിട്ടും, വലിയ കിഴിയാകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇത് ആദ്യത്തെ ഇത് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മടക്കി ഒന്ന് കെട്ടിക്കൊടുക്കണം. ആദ്യം ഒരു ഈ ഒരു രീതിയിൽ കെട്ടിക്കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഒന്ന് കെട്ടിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒരു വേറൊരു ഇലയിൽ വെച്ചിട്ട് ഒരു കിഴി രൂപത്തിൽ കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതാ ഇപ്പോൾ നല്ല വാട്ടിയ ഇലയാണ്. കാരണം ഇത് കുറച്ച് വലിയ ഒരു ഇതായതുകൊണ്ടാണ് നമുക്ക് അത്ര സുഖമായിട്ട് എളുപ്പത്തിൽ പറ്റാത്തത്. അപ്പോൾ നല്ല വാഴനാര് വെച്ചിട്ട് നമുക്ക് കെട്ടിയെടുക്കാം. അപ്പോൾ നല്ല വാഴനാര് വെച്ച് കെട്ടിയെടുക്കുകയാണ്. തുറന്നു പോവാതിരുന്നാൽ മാത്രം മതി, ബാക്കി ഭയങ്കര ഉറപ്പ് വേണമെന്നൊന്നുമില്ല. ശിവാനന്ദൻ്റെ ഫുൾ സപ്പോർട്ടിലുണ്ടാകുന്ന ഇല്ലെങ്കിൽ ഇതെന്തായാലും കെട്ടാൻ പറ്റില്ല. കേട്ടോ, ഇതിപ്പോൾ നമ്മളെ ഫസ്റ്റ് കിഴി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ രണ്ടാമത്തെ കിഴി ഉണ്ടാക്കാൻ പോകുന്നത്. രണ്ടാമത്തെ കിഴി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ടും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. നമ്മൾ നാല് കിഴി എന്നുള്ള ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് മാറ്റി നമ്മൾ രണ്ട് കിഴി ആക്കി കേട്ടോ. അപ്പോൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് എടുത്തു, ആവശ്യത്തിന് നമ്മുടെ കുരുമുളക് പൊടി, മുളക് പൊടി, അട്ടിപൊളി മുളക് പൊടിയാണ്, കാന്താ ലസൺ മസാല. കാന്താന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഉള്ള ഒരു മസാലയാണ്. അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം, കുറച്ച് ചേർത്തുന്നേ ഉള്ളൂ. പിന്നെ അതാ പിന്നെയുള്ളത് നമ്മുടെ ഫേവറേറ്റ് ചിക്കൻ മസാല. ചിക്കൻ മസാല കൂടി ഇതിലോട്ടേക്ക് ചേർത്തു. അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി, വലിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയാണ്, ചെറുതായിട്ടല്ല. ഇത്രയും കാര്യങ്ങൾ ചേർത്തതിന് ശേഷം എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടിയുണ്ട്. ഇതാണ് നമ്മുടെ ഒരു പ്രധാന സാധനം, നമ്മുടെ കറിവേപ്പില അരച്ചത്. കുറച്ച് കറിവേപ്പില അരച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ ആരോഗ്യത്തിന് എന്ത് പറഞ്ഞാലും നല്ലതാണ്. നല്ല തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെയും നമ്മൾ നേരത്തെ കെട്ടിയ പോലെ അതേപോലെ കിഴി കെട്ടണം. ഇതിനെ ഒന്ന് കിഴി കെട്ടിയെടുക്കണം. അപ്പോൾ നമ്മളിതാ അടിപൊളി രണ്ട് കിഴികൾ കെട്ടിയിട്ടുണ്ട്. ഒന്ന് നമ്മൾ അണ്ടിപ്പരിപ്പ് വെച്ചത്, ഒന്ന് നമ്മൾ സാധാ.
സാധ നമ്മുടെ ചിക്കൻ്റെ ഒക്കെ മിക്സാക്കിയിട്ടുള്ളത് ചിക്കൻ മസാലയൊക്കെ മിക്സാക്കിയിട്ടുള്ളത് അപ്പോൾ രണ്ടിൻ്റെ ടേസ്റ്റ് നമുക്ക് നോക്കാം ആദ്യം നമുക്കിതിന് നല്ല ആവി കയറ്റാൻ വേണ്ടി നമുക്ക് വെച്ച് കൊടുക്കണം എന്തായാലും ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്കിത് നേരെ വെച്ച് കൊടുക്കാം ഓക്കെ നമുക്കിതിലോട്ടേക്ക് ഇതിനിങ്ങനെ വെച്ച് കൊടുക്കാം ഒന്ന് മാത്രമേ ഒരു സമയത്ത് വെക്കാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നു ഓ എന്താണ് ഒന്ന് വെച്ചു ഒന്നും കൂടി വെക്കണം നമുക്ക് എങ്ങനെയെങ്കിലും എങ്ങനെ വെക്കും എങ്ങനെ വെക്കും രണ്ടാമത്തെ കിഴി നമ്മൾ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതാ രണ്ടാമത്തെ കിഴിയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് എടുക്കാം നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അകത്തോട്ട് കയറാനും പാടില്ല അതുകൊണ്ട് കുറച്ച് ഉയർത്തിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതൊന്ന് നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം നമ്മളുണ്ടല്ലോ അവർ പാത്രം അടച്ച് വെക്കുന്നുണ്ട് ഇതിന് നല്ല വെള്ളമൊക്കെ നല്ലോണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു പാത്രം അടച്ചു കൊടുക്കുന്നുണ്ട് ഇതിനെ കൊണ്ട് നല്ല ഭദ്രമായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ആ വെള്ളം നല്ലോണം ഇതായി വരണം ഏകദേശം ഒരു അരമണിക്കൂർ 40 മിനിറ്റോളം നമ്മൾ വെച്ചിട്ടുണ്ട് ഏകദേശം ആയിട്ടുണ്ടാവണം അപ്പോൾ നമ്മുടെ പാകം ഏകദേശം നമ്മളൊരു 40 മിനിറ്റ്സ് വെക്കാമെന്നാണ് വിചാരിച്ചത് ഒരു 45 മിനിറ്റ്സോളം അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഇതൊന്ന് കത്തി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം വാങ്ങിയിട്ട് നമുക്ക് തുറന്നു നോക്കാം നമുക്കൊരു കാര്യം ചെയ്യാം ഏകദേശം ഒരു 45 മിനിറ്റ്സ് ഇതായിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഓക്കെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഓക്കെ സൂപ്പർ മച്ച സൂപ്പർ അപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ തുറന്ന് കഴിഞ്ഞാലേ അറിയൂ നല്ല മണവും പുറത്തേക്ക് വരുന്നുണ്ട ഇല തുറന്നു കഴിഞ്ഞാലേ വരും നല്ല കട്ടാണ് ഓ നല്ല അട്ടിപ്പൊളി തീയാൻ നമ്മളാക്കിയത് അതുകൊണ്ട് അങ്ങനെ പുറത്തൊന്നും വരില്ല നമുക്കിനി ഒരു കാര്യം ചെയ്യാം ഈ കിഴിനെ പതുക്കി എടുത്ത് നമ്മുടെ ഇതിലോട്ടേക്ക് വെച്ച് കൊടുക്കാം ഒന്ന് നമ്മളിതാ ഒരു കിഴി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി മറ്റേ കിഴി കൂടി നമുക്ക് ഇതേപോലെ എടുത്ത് വെക്കണം കുറച്ച് അടിയെ പിടിച്ചെടുക്കണം ഇല്ലെങ്കിൽ ചില ദിവസം പൊട്ടിപ്പോവും ഇതാ പെട്ടെന്ന് നമ്മൾ രണ്ട് കിഴി മാറ്റിയിട്ടുണ്ട് ഇനി ഇവന്മാരെ നമുക്കൊന്ന് തുറന്നിട്ട് നോക്കണം എന്താണ് സ്റ്റാറ്റസ് ഒന്ന് ഇപ്പോൾ ഇതാ നമ്മുടെ രണ്ട് കിഴി ചിക്കനും റെഡി ആയിട്ടുണ്ട് സൂപ്പർ കിഴി ചിക്കനാണ് നമ്മളിതിന് തുറന്നിട്ടൊന്ന് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ അവസ്ഥ വന്നിട്ടത് ഞാൻ നിങ്ങൾ തുറന്ന് കാണിക്കാം അമ്മാതിരി ചൂടാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ കിഴി ചിക്കൻ നമ്മൾ തുറക്കുന്നുണ്ട് ഇതിൽ വെള്ളമൊക്കെ ഉണ്ട് കുറച്ച് വേണ്ടോ ആവി ഇത് വെള്ളമല്ല ശരിക്ക് ആവിയാണ് ഫുള്ള് ആവി കയറി നിൽക്കുന്നതാണ് അതിൻ്റെ ഉണ്ടല്ലോ ഓക്കെ നെയ്യൊക്കെ കണ്ടോ ചിക്കൻ്റെ ശരിക്കും ഇറങ്ങിയിട്ട് ആ ഉള്ളിയും ഇതൊക്കെ ശരിക്കും ഇറങ്ങിയിട്ടുണ്ട് കിട്ടില്ല നമുക്കൊരു കഷ്ണം എടുത്ത് തന്നെ നോക്കാം ഭയങ്കര ചൂട് നല്ല എരിവൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ ഒരു സൂപ്പർ ഇത് രണ്ടാമത്തെ ആക്കിയതാണ് ഇത് നമ്മളെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കനാണ് നമ്മൾ സാധാ മസാല ഇട്ടുള്ള ചിക്കനാണ് ഇതായി നിന്ന് വെള്ളമൊക്കെ വന്നിട്ടുണ്ടോ ഊറിക്കൂടി അട്ടിപ്പൊളിയായിട്ടുണ്ട് ചോദ്യമില്ല സൂപ്പർ പിന്നെ നമ്മൾ രണ്ടാമത്തെ ഓർക്കുന്നുണ്ട് നമ്മുടെ മാസ്റ്റർ പീസാണ് ഇല്ല കറിവേപ്പിലൊന്നും ടേസ്റ്റ് അധികമൊന്നും വന്നിട്ടില്ല കേട്ടോ നമ്മൾ സാധാരണ അടിപൊളിയായിട്ടുണ്ട് ഇതാണ് നമ്മുടെ മാസ്റ്റർ പീസ്
നോക്കിയേ ആ ക്രീമി ചിക്കൻ കണ്ടോ. ഇതെങ്ങനെയാ ഞാൻ കൈകൊണ്ട് എടുക്കുക, ഒത്തിരി ചൂടാ. നമുക്ക് കറക്റ്റ് ഒരു കഷ്ണം ഇതും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ഉള്ളി, ആദ്യം ഒരു ഉള്ളി കഷ്ണം എടുത്ത് നോക്കാം. ഒരു ഉള്ളി കഷ്ണമാണ്. കഷ്ണം നോക്കട്ടെ, ഇതിലും പൊളിയൻ സൂപ്പർ. എടുക്കാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല, പൊളി സാധനമാണ് ഇത്. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇതാക്കുമ്പോൾ ചെറിയ ചെറിയ കിഴി കെട്ടി വെക്കണം. നമ്മളിപ്പോൾ വലിയ കിഴി കെട്ടി വെച്ചുകൊണ്ടാണ് ഇത്രയൊക്കെ സമയം വേണ്ടതെന്നത്. ചെറിയ കിഴി കെട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് സാധനം റെഡിയാവും, പെട്ടെന്ന് റെഡിയാവും. ഒരു പണിയുമില്ല, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു അട്ടിപ്പൊളി കിഴി ചിക്കൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഏത് വീഡിയോ പിന്നെ ഇഷ്ടപ്പെടുമോ, ഇഷ്ടപ്പെടുമോ ഇല്ല. അപ്പോൾ ഈ ഒരു ഇതാ നല്ല ആവി പറക്കുന്ന കിഴി ചിക്കൻ്റെ വീഡിയോ കാണുക. തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി കൊടുക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് പേജും ഒന്ന് വിസിറ്റ് ചെയ്ത് ഫോളോ ചെയ്യുക. കൂടാതെ എല്ലാവരിലേക്കും ഈ ഒരു കിഴി ചിക്കൻ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. രണ്ട് തരത്തിലുള്ള കിഴി ചിക്കനാണ്, ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി അടുത്ത് തന്നെ കാണാം. ബൈ. മരത്തിൽ തൂങ്ങി നിൽക്കും പച്ചക്കപ്പക്ക, ഓ പച്ചക്കപ്പക്ക, ഓ പച്ചക്കപ്പക്ക, തൂങ്ങി തൂങ്ങി നിൽക്കുന്ന പച്ചക്കപ്പക്ക.